കോൺഗ്രസിനെതിരെ തൃശൂർ അതിരൂപത. കോൺഗ്രസ് സ്വയം ശവക്കുഴി തോണ്ടുകയാണെന്ന അതിരൂപതയുടെ മുഖപത്രം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി മുദ്രാവാക്യത്തിന് കൂടെ പിടിക്കുകയാണെന്നും വിമർശനം. എം എസ് ലിഷോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. ലിഷോ, എന്താണ് അതിരൂപതയുടെ വിമർശനം? പ്രധാനമായും കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസ് സ്വയം ചവക്കുഴി തോണ്ടുകയാണെന്നും തമ്മിലടിക്കുന്ന നേതാക്കൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്ന രീതിയാണ് ഈ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും കത്തോലിക്ക സഭ ലേഖനത്തിൽ പറയുന്നു. കോൺഗ്രസ് ദേശീയ ബദലിൽ നിന്ന്, അതായത് ബി ജെ പിക്കെതിരായുള്ള ബദലിൽ നിന്ന് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആം ആദ്മി പാർട്ടി ആണ് ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ ദേശീയ ബദൽ എന്ന സ്ഥാനം കോൺഗ്രസിനുണ്ടായിരുന്നിടത്ത് ആം ആദ്മി പാർട്ടിക്കാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പഠനമാക്കിക്കൊണ്ടുള്ള ലേഖനത്തിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ കേരളത്തിലെ സാഹചര്യവും വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ഈ ലേഖനത്തിലുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് അകന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തൃശൂർ കോർപ്പറേഷനിലെ കാര്യമാണ്. മുൻപ് പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ 54-50 സീറ്റും നേടി തൃശൂർ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് പോലും എത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭാ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി ലിഷോ.